കേരള ടെമ്പിൾസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. 4000 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ നിർമ്മിച്ചതാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. അന്നുമുതൽ ഏകദേശം 3000 വർഷത്തോളം കാലം കേരളത്തിൻ്റെ പ്രധാന ക്ഷേത്രമായി കരുതി വന്നിരുന്നതും പന്നിയൂരിലെ വരാഹമൂർത്തി ക്ഷേത്രമായിരുന്നു. ഏകശിലയിൽ ശ്രീ വരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ഭൂമിദേവി ഇരിക്കുന്ന പരശുരാംഭൂവിലെ ഒരേ ഒരു ക്ഷേത്രവും ഇതുതന്നെ. ബ്രാഹ്മണർ കേരളം ഭരിച്ചിരുന്ന കാലം മുതൽ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ച് ഉദ്ദേശം 200 കാലം, അതായത് ഏകദേശം 1300 വർഷത്തോളം കാലം കേരളദേവനായി ആരാധിച്ചിരുന്നത് ഐതിഹ്യഭൂമിയായ സാക്ഷാൽ പന്നിയൂരിലെ വരാഹമൂർത്തിയെയായിരുന്നു. പന്നിയൂരിൽ നിന്നും ഈ അടുത്ത കാലത്ത് ലഭിച്ച ശിലാലിഖിതത്തിൽ നിന്നും 1200 വർഷങ്ങൾക്ക് മുമ്പ് പന്നിയൂർ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് പന്നിയൂർ 1000 എന്ന 1000 പേരടങ്ങിയ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നതായി കണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും 1200 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായിരുന്നു പന്നിയൂർ ക്ഷേത്രമെന്ന് ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. ഏകദേശം 7-8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചേരചോള യുദ്ധങ്ങൾ കൊണ്ടോ കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിലുള്ള യുദ്ധങ്ങൾ കൊണ്ടോ എന്തോ എന്നറിയില്ല, ക്ഷേത്രം കുറേയൊക്കെ നാമാവശേഷമായി. ഒരു കാലത്ത് കേരള ചരിത്രത്തിലെ കുപ്രസിദ്ധമായ പന്നിയൂർ ശുഖപുരം കൂറു മത്സരങ്ങളും ഇതിനു പിന്നിലുണ്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെ കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലും കളിയരങ്ങുമായിരുന്ന പന്നിയൂർ സംസ്കാരവും പന്നിയൂർ ഗ്രാമക്ഷേത്രവും നാമാവശേഷമായി പോയി. ശ്രീ പരശുരാമൻ ക്ഷത്രിയരോട് യുദ്ധം ചെയ്ത് നേടിയെടുത്ത സ്ഥലം മുഴുവൻ കാശ്യപന് ദാനം ചെയ്ത് തനിക്ക് തപസ്സനുഷ്ഠിക്കാനായി കടലിൽ നിന്നും വീണ്ടെടുത്ത ഭൂവിഭാഗമാണ് കേരളമെന്നാണ് ഐതിഹ്യം. അങ്ങനെയുള്ള കേരളം പൊതുവെ ഉയർന്നു വരുന്നതായും ചലിക്കുന്നതായും കണ്ട് ശ്രീ നാരദ മഹർഷിയോട് അതിന് പ്രതിവിധി ആരായുകയും വൈകുണ്ഠനാഥനെ ശരണം പ്രാപിച്ചാൽ നിവൃത്തി ലഭിക്കുമെന്ന നിർദ്ദേശത്തിന്മേൽ മഹാവിഷ്ണുവിനെ ഉപാസിച്ചു. മഹാവിഷ്ണു സംപ്രീതനായി അരുളി ചെയ്തു, പണ്ട് ഭൂമിയെ ഉദ്ധരിക്കാനായി ചെയ്ത എൻ്റെ വരാഹാവതാര രൂപത്തെ പ്രതിഷ്ഠിച്ച് പൂജിക്കുക എന്ന്. അവിടെ ത്രിമൂർത്തി സാന്നിധ്യവും ഉണ്ടായിരിക്കും. ഈ ഉപദേശമനുസരിച്ച് തൻ്റെ ഭൂവിഭാഗത്തിൻ്റെ മധ്യത്തിലായി ശ്രീ വരാഹ പ്രതിഷ്ഠ നടത്തി. ശ്രീകോവിൽ പണി കഴിപ്പിച്ചു, പൂജാനുഷ്ഠാനങ്ങൾ ക്രമീകരിച്ച് വെച്ചു. ആ പുണ്യസ്ഥലമത്രേ ഇപ്പോഴത്തെ പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. കേരളത്തിൽ വരാഹരൂപത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന ക്ഷേത്രമാണിത്. വാടാകോവിൽ എന്ന ശിവക്ഷേത്രവും മകരകുണ്ഡലമണിഞ്ഞ ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രവും ദുർഗാ ഭഗവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ലക്ഷ്മീനാരായണൻ തുടങ്ങി ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുമുള്ള ഒരു മഹാക്ഷേത്രമാണിത്. ചിത്രഗുപ്തൻ്റെയും യക്ഷയുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. വലിയൊരു കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കാണികൾക്കിരിക്കാവുന്ന വിശാലമായ മൈതാനവും ഇവിടെ കാണാം. ചരിത്ര പ്രസിദ്ധമായ പന്നിയൂർ തുറ ക്ഷേത്രത്തിന് തൊട്ടു വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. വരാഹമൂർത്തി ക്ഷേത്രത്തിന് തൊട്ട് തെക്കുഭാഗത്തായി പരശുരാമൻ നിർമ്മിച്ച മത്സ്യതീർത്ഥം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. ശ്രീ വരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ഭൂമിദേവി ഇരിക്കുന്ന ഏകശിലയിൽ തീർത്ത കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ ഏതുവിധ ദോഷങ്ങൾക്കും വേണ്ടി അതിവിശേഷമായ ഭൂമി പൂജ ഇവിടെ നടത്താവുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമിയിലുള്ള മറ്റു ദോഷങ്ങൾക്കും ഗൃഹനിർമ്മാണത്തിനും എന്നുവേണ്ട ഭൂമിയിലെ സകല ദോഷങ്ങൾക്കും ഇവിടെ എത്താവുന്നതാണ്. ഭൂമിദോഷങ്ങൾക്കും ഭൂമിയുടെ 4 ദിക്കിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഭൂമി പൂജ നടത്താവുന്നതാണ്. ഭൂമി പൂജ നടത്തിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിച്ചാൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കാര്യസിദ്ധിയും ലഭിക്കുകയും ചെയ്യും. 600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അപ്പത്ത് അടിയിരി എന്ന മഹാപണ്ഡിതൻ വട്ടെഴുത്തിൽ ചെമ്പുതകിടിൽ എഴുതിയ ആത്മകഥയും ഭാവി പ്രവചനങ്ങളും ഈ അടുത്ത കാലത്താണ് കണ്ടുകിട്ടിയതും മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതും. 12 തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ ഈ മഹാപണ്ഡിതൻ്റെ പ്രവചന പ്രകാരം ഈ ക്ഷേത്രം വീണ്ടും പഴയ പ്രശസ്തിയിലേക്കും ഐശ്വര്യത്തിലേക്കും തിരിച്ചെത്തുമെന്നും കാണുന്നു. ഈ ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുന്ന കാലത്ത് പന്നിയൂർ ശ്രീ വരാഹമൂർത്തിയിൽ വിശ്വസിക്കുന്ന ആർക്കും അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ആപൽഘട്ടത്തിൽ വരാഹമൂർത്തി രക്ഷിക്കണേ എന്ന് 3 വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശ്രീ വരാഹമൂർത്തി ആപത്തിൽ നിന്നും കരകയറ്റിത്തരുമെന്ന് വിശ്വാസികൾ കരുതുന്നു.
അഭീഷ്ട കാര്യം നേടാനായി പന്നിയൂർ ശ്രീ വരാഹമൂർത്തിയെ ഉച്ചയ്ക്കും ദീപാരാധന സമയത്തും വന്ന് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു. ചന്ദനം ചാർത്തി ആഭരണങ്ങൾ അണിഞ്ഞു ജ്വലിക്കുന്ന ആ തേജസ്സിൽ മനസ്സിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് നിർവൃതി നേടിയാൽ അഭീഷ്ടം താനേ നടന്നുകൊള്ളുമെന്ന് അവർ കരുതുന്നു. അതിനാൽ കുടുംബസമേതം ക്ഷേത്രദർശനം നടത്തുവാനും സ്വന്തം അഭീഷ്ടകാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കുവാനും കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളേവരെയും സവിനയം പന്നിയൂർ മഹാക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.